ഒരാഴ്ചയായി ആ ഷിയാബിനെ കുറിച്ച് ഓർത്ത് വനല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചാണല്ലോ നടക്കുന്നത് എന്നോർത്തപ്പോ എന്റെ കൽബ് പിടച്ചുപോയി. അത് പറഞ്ഞു കൊടുക്കാൻ പണ്ഡിതന്മാരില്ലാതായി പോയല്ലോ എന്നോർത്തപ്പോഴും മോനേ ഷിയാബേ, മോനേ ഷിയാബേ, കാസർകോട് എത്തിയ നിന്റെ നടത്തം തിരിച്ചു വീട്ടിലേക്ക് നടക്കുമോനെ. നീ ഇനി ഓരോ സ്റ്റെപ്പ് വെക്കുന്നതും അള്ളാഹ്ക്ക് പൊരുത്തമില്ല മോനെ. അള്ളാഹ്ക്ക് നിന്റെ ഈ നടത്ത ആവശ്യമല്ല. 8600 കിലോമീറ്റർ എന്റെ പ്രിയപ്പെട്ട അനുജ ഷിയാബെ, നിന്നെ നടത്തിച്ചത് ഈ പുരോഹിത വർഗമാണ് മോനെ. നീ തിരിച്ചു നടക്ക്, നിന്റെ വീട്ടിലേക്ക് നടക്ക്, എന്നിട്ട് കോൺകോർഡ് വിമാനത്തിൽ ഏറ്റവും വേഗത്തിൽ പോയി ഹജ്ജ് ചെയ്യുമോനെ എന്ന് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അറിയങ്ങള് ഷിയാബിന് മക്കത്തെത്താൻ കഴിയട്ടെ എന്നല്ല, ഷിയാബ് ഒരിക്കലും മക്കത്തെത്തുന്നതിന് മടങ്ങിപ്പോരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു പോകണം, ഒരു ചുവട്ടടിക്കും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, നിങ്ങൾ വെള്ളിയാടി ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ചെറിയ ജില്ലയായ മലപ്പുറം ജില്ലയല്ലേ, ഈ മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായ ആദവനാട് എന്ന് പറയുന്ന ഈ ഗ്രാമത്തെ നിങ്ങൾക്കറിയണമെങ്കിൽ പരിശുദ്ധ കഅബാലയം ഹറമിൻ്റെ പേജ്, ഒഫീഷ്യൽ പേജ് എടുത്തു നോക്കിയാൽ ഹറമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ അതിൻ്റെ ആ പേജിൽ ഉണ്ടാകാറുള്ളൂ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആ ഒഫീഷ്യൽ പേജിൽ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ കേരളത്തിലെ ഒരു ചെറിയ ജില്ലയായ, ആ ജില്ലയിലെ ഒരു ചെറിയ നാടായ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആദവനാടെന്ന് പറയുന്ന നാടും ഈ നാട്ടുകാരനായ ഷിഹാബും ഇന്ന് അതിനകത്ത് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പോലും നമസ്കരിക്കാൻ പോകാൻ എനിക്ക് നിങ്ങൾക്ക് നടക്കാൻ വയ്യ. നമ്മൾ വണ്ടിയിലേ പോകൂ. അള്ളാഹുവിൻ്റെ പള്ളിയിൽ പോലും നിസ്കരിക്കാൻ 4 ചുവട്ടടി അല്ലെങ്കിൽ ഒന്ന് നടന്നു ചെന്നാൽ, 1-5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാൻ പോലും നടക്കാൻ മടിക്കുന്ന മനുഷ്യൻ്റെ കാലം. ഒന്ന് ആലോചിക്ക്, അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് എന്തേ ജമാഅത്തിന് പോകാത്തത്? ഉസ്താദ് എനിക്ക് നടക്കാൻ കഴിയണില്ല. വണ്ടി അള്ളാഹുവിൻ്റെ പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ നമ്മൾ അവിടെ വരാം, വണ്ടിക്കകത്ത് പോയി ഇറങ്ങുന്ന വരാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു പോകണം, ഒരു ചുവട്ടടിക്കും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, നിങ്ങൾ വെള്ളിയാടിച്ച പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോകണം, തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ നിങ്ങൾ നടന്നു വരണം. കാരണം മലക്കുകൾ നിങ്ങൾക്ക് മുസാഫഖത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഓരോ ചുവട്ടടികൾക്കും നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ നടന്നു പോകുന്നതിൻ്റെ മഹത്വം, ആ നടന്നു പോകുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തെക്കുറിച്ച് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഈ നാട്ടുകാരായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ നാട്ടുകാരനായ ഷിഹാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 3000 പരം കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് അടുത്ത വർഷം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ നടക്കുന്ന ആ പുണ്യമായ ഹജ്ജിന് വേണ്ടി നിങ്ങളുടെ നാട്ടിൽ നിന്ന് നടന്ന് നടന്ന് ഇപ്പം ഏകദേശം ഗോവ വരെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുക ചെറുപ്പക്കാരനെ കുറിച്ച്, എത്ര വലിയ ഭാഗ്യവാനാ പടച്ചവനെ, എത്ര പ്രതിഫലം അവന്റെ ലക്ഷ്യം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവര്, ഷിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോകുമ്പോൾ സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവന്റെ സ്ഥാനം എന്താ. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, കാരണം അള്ളാഹു നോക്കുന്നത് ഒരു മനുഷ്യന്റെ വസ്ത്രത്തിലോ അവന്റെ സൗന്ദര്യത്തിലൊന്നുമല്ലല്ലോ, ഇന്നമല്ല അഅമാലു ബിന്നിയാത്ത്, നിയ്യത്തിന്റെ വിഷയത്തിൽ അള്ളാഹു പരിഗണിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് ദുആ വസിയ്യത്ത് ചെയ്യുവാൻ, അള്ളാഹുവേ ആ പരിശുദ്ധമായ ഹറമിലേക്ക് പോകുന്ന ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണാൻ, ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും കുട്ടികളും ആ ചെറുപ്പക്കാരനെ കാണാൻ തിരക്കുകൂട്ടുന്ന ഒരു വീടുകളാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഉംറയ്ക്ക് പോകുകയാ. നബി തങ്ങൾ പറഞ്ഞു, നീ യാത്രയെല്ലാം റെഡിയായി വരാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി മുത്തുനബിയുടെ ചാരത്ത് വന്നു. നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ഉമർ ഉംറയ്ക്ക് പോകുകയാണ്, എല്ലാവരും യാത്ര പറഞ്ഞു, സലാം പറഞ്ഞു, ദുആ വസിയ്യത്ത് ചെയ്തു. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ പോയി. അവസാനം വാഹനത്തിലേക്ക് കയറാൻ അവിടെ ഉമർ തങ്ങൾ തയ്യാറാകുമ്പോൾ നബി തങ്ങൾ പറഞ്ഞുകൊടുത്ത ഒരു നബി തങ്ങൾ പറഞ്ഞുകൊടുത്തു, ഉമറേ, യാ അഖീ,
എൻ്റെ പൊന്നു കൂടെ പുറപ്പെ, എൻ്റെ സഹോദര ലാ തൻസാനി, നീ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെ നീ മറന്നു പോകരുത്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്ന, ഉമറേ ഉമറേ എന്നല്ല വിളിച്ചത്, എൻ്റെ സഹോദര യാ അഖീ, എൻ്റെ കൂടെ പുറപ്പെ, നീ നിന്റെ ദുആയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം. ഉമർ തങ്ങൾ ചോദിച്ചു, നബിയെ ഞാനോ, ഞാൻ അങ്ങക്ക് വേണ്ടി ദുആ ചെയ്യാനോ, ഞാൻ ആരാ നബിയെ? അങ്ങയുടെ തലകിടക്കാന്നവനല്ലേ ഈ ഖത്താബിന്റെ മകൻ ഉമർ, അങ്ങക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാനോ? അങ്ങാണ് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ. ആ സമയത്ത് മുത്തുനബി പറഞ്ഞുകൊടുത്തു, ഉമറേ നിനക്ക് മഹത്വമില്ലെങ്കിലും നീ പോകുന്ന മണ്ണിന് മഹത്വമുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാ നിങ്ങളുടെ നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ ദിവസങ്ങളായി സഞ്ചരിച്ച് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവൻ്റെ യാത്ര അള്ളാഹു ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ, അവൻ്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബയിൽ ചെന്ന് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് സന്തോഷത്തോടെ അൽഹംദുലില്ലാ സ്വർഗത്തിൻ്റെ അവകാശിയായി തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു ഭാഗ്യം കൂടെ തന്നെ ഗ്രഹിക്കുമാറാകട്ടെ. കാരണം അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല ഹജ്ജ് ചെയ്യുന്നവന്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക്